ആകുന്നു. സോളാർ നിങ്ങൾ തമ്മിൽ ഇലക്ട്രിസിറ്റി ബില്ല് സീറോ എന്നാണ്. അല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് സീറോ ആകുമെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല. ഹാപ്പിയാണോ? എത്ര രൂപ ഒരു മൊത്തം ഇൻസ്റ്റലേഷൻ ചാർജ് എത്രയാ വരിക? അന്നേരം സബ്സിഡി ഏകദേശം ഫ്രീ ആണ്. ഇത് മഴ സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ ഒരു റേറ്റ്? 5 ടൺ എത്ര രൂപയാകും? ഇദ്ദേഹം 5 കിലോവാട്ട് വെച്ചിരുന്നു. അപ്ഗ്രേഡ് ചെയ്യാവോ? നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതേ നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ എടുക്കാതെ മാറ്റി വെച്ചൊരു വീഡിയോ. അതിൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ വീട് ചെയ്യുന്ന സമയത്ത് അല്ല എൻ്റെ വീട്ടിലേക്ക് ഞാൻ എടുക്കാനായിട്ട് ഇരുന്നതാണ്. സോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. സോളാർ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ സോളാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പലപ്പോഴും സോളാർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഏത് പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണം, അതിൽ എത്ര എത്ര കിലോ വാട്ടുകളുണ്ട്, അത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് സോളാർ തരുന്ന റെനർജി സോളാർ സിസ്റ്റം നമ്മുടെ ആറ്റിങ്ങലാണ് ട്രിവാൻഡ്രത്ത്. അവർ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 2 വീടുകളാണ്. അതിലൊരു വീട് ഏകദേശം ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വീട് ഏകദേശം 3-4 വർഷമായി. തൊട്ടടുത്ത് തന്നെ ഒരു മതിലിനോട് ചേർന്ന് അടുത്തൊരു വീട് വരുന്നുണ്ട്. അത് 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാം. ശരിക്കും ഇത് എൻ്റെ വീട് ആനന്ദം സീരീസിൽ വരുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സോളാറിനെ കുറിച്ചാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ റോജനാണ്. റോജേട്ടാ നമസ്കാരം. നമസ്കാരം. അതായത് റെനർജി സോളാർ എവിടെയാണ് നമ്മുടെ ഓഫീസൊക്കെ? റെനർജി സിസ്റ്റംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ബിസിനസ് മേഖലയിലോട്ട് വരുന്നത് 1999 അപ്പം 23 വർഷമായി. 2011 തൊട്ടാണ് നമ്മൾ സോളാറിലോട്ട് റിന്യൂവബിൾ എനർജിയിലോട്ട് വരുന്നത്. അതായത് ഏകദേശം 11-12 കൊല്ലം. 12 വർഷമായി. 2013 റെനർജി എന്നുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ. ഇതുവരെ നമ്മളിപ്പം ഒരുപാട് പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. 1500 പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട്. 7 മെഗാവാട്ടോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ടച്ച് ചെയ്യാതെ ഇരുന്നൊരു മേഖലയാണ് ശരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് നമുക്ക് നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഇൻസ്റ്റലേഷൻ വീഡിയോ പുറകെ നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടേ. റോജേടാ, സോളാർ പല ആൾക്കാരും ടെൻഷനുള്ള ഒരു സാധനമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ വില, എമൗണ്ട്. ഒന്നും വളരെ കുറച്ച് കാലം മുന്നേ വരെ സബ്സിഡിയൊക്കെ വരുന്നതിന് മുന്നേ വരെ നല്ല എമൗണ്ട് ആയിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണിത്. അങ്ങനെ തന്നെ അല്ലേ? ആദ്യം ഇത് എത്ര കിലോ വാട്ട് തൊട്ട് എത്ര കിലോ വാട്ട് വരെ ഉണ്ടെന്നൊന്ന് പറയാം. നമുക്ക് KCB സബ്സിഡി പ്രോഗ്രാമിൽ 2 കിലോ വാട്ട് തൊട്ട് 10 കിലോ വാട്ട് വരെയാണ് സബ്സിഡി ഉള്ളത്. സബ്സിഡി പ്രോഗ്രാമിൽ? സബ്സിഡി പ്രോഗ്രാമിൽ. ശരി. ഒരു ഡൊമസ്റ്റിക് കസ്റ്റമറിന്, ഒരു ആവറേജ് കസ്റ്റമറിന് ഒരു 5000 രൂപ വരെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 3 കിലോ വാട്ട് തൊട്ട് 5 കിലോ വാട്ട് വരെയുള്ള ഡിപ്പെൻഡ്. അതാണ് ചെയ്താൽ മതി. ഓക്കെ. ഇതിൽ കസ്റ്റമർ സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് തന്നാൽ മതി, ബാക്കി സബ്സിഡി കമ്പനിയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇത് MNRE പ്രോജക്റ്റ് ആണ്. ഇത് KCB വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ദാ ഇത് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നല്ലേ, ഈ വീട്ടുടമസ്ഥന്റെ പേര് പറഞ്ഞാട്ടെ. സുരേഷ് എന്നാണ് ഇതിന്റെ ഉടമയുടെ പേര്. സാർ ഇതിപ്പോ ചെയ്തിട്ട് 3.5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ് സാറിന്റെ റെക്കമെൻഡേഷനിലാണ് തൊട്ടടുത്ത് സലാം എന്ന് പറയുന്ന സാർ നമുക്ക് കാണാം. അതെ, അദ്ദേഹമായിട്ട് ഫീഡ്ബാക്ക് റിവ്യൂ ലാസ്റ്റ് ഉണ്ടാവും. ഇത് സബ്സിഡി ഇല്ലാതെയാണ് ചെയ്തത് സുരേഷ് സാറിന്റെ. നമ്മള് സലാം സാറിന് സബ്സിഡി ഉണ്ട്, 5 കിലോവാട്ട് സിസ്റ്റം. ഓക്കെ. അപ്പൊ ഇതൊക്കെ എത്ര? 2 കിലോവാട്ട് പിന്നെ 2, 3, 5 മെയിൻ ആയിട്ട് നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുന്നത്. 3, 5 ആണ് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ കൊമേഴ്യൽ ആണെന്നുണ്ട്. അതി കൂടുതൽ വലിയ പ്ലാന്റ് ഡിപ്പെൻഡ് അപ്പോൾ അവർക്ക് എത്രയാണോ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അവരുടെ കൺസംപ്ഷൻ എത്രയാണോ എത്ര യൂണിറ്റ് വരുന്നുണ്ട് അതനുസരിച്ചാണ് വരുന്നത് പ്ലാന്റ് വെച്ചത്. ഓക്കെ. ഇതിങ്ങനെ ഇപ്പം നമ്മൾ ചെയ്തേക്കാണ്. ഇതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ മേഖലയോടെ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പം എത്ര കിലോ വാട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ 7 കിലോവാട്ടാണ് സിസ്റ്റം ചെയ്തത്. ഓക്കെ. ഇതിൽ ഇൻസ്റ്റാളേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള GI പൈപ്പുകൾ വെച്ചിട്ടാണോ ചെയ്യുന്നത്? GI പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ എപ്പോക്സി അടിച്ച് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ സുരേഷ് സാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫുണ്ട്. ചോദിച്ച സമയത്ത് ഇത്രയും കാലം കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് സംഭവിച്ചിട്ടില്ല, അങ്ങനെ കേടുപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഇല്ല, ഇതിൽ സർവീസ് ഇഷ്യൂ അങ്ങനെ വരുന്നില്ല. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും പിന്നെ ഇൻസ്റ്റലേഷന്റെ ക്വാളിറ്റിയും, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ. അതായത് നമ്മളൊരു കമ്പനിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് കമ്പനിയാണോ അവർക്ക് നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് പേര് സോളാർ മേഖലയിലുണ്ടെങ്കിലും കറക്റ്റ് സർവീസോ സപ്പോർട്ടോ കസ്റ്റമേഴ്സിന് കിട്ടാറില്ല. അതാണ് ഏറ്റവും കൂടുതൽ പരാതി വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താണ് കസ്റ്റമേഴ്സ് ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും
നിരാശരാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓൾ കേരള സർവീസ് ഉണ്ട്, ഇമീഡിയറ്റ് ആയിട്ട് സർവീസ് എടുക്കാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റും. കംപ്ലൈന്റ് റേഷ്യോ വളരെ കുറവാണ്, 1% താഴെ ഉള്ളു കംപ്ലൈന്റ് റേഷ്യോ വരുന്നതുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാം, നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ പ്രകാരം ഇലക്ട്രിസിറ്റി ബില്ല് സീറോ എന്നാണ്, അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് സീറോ എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് മീറ്റർ റെന്റ് അടക്കേണ്ടി വരും. അത് സ്വാഭാവികം, അതിപ്പോ എന്നാ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ റെന്റ് അടച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ 3 ഫേസ് ഒക്കെ ആണെങ്കിൽ 220 രൂപയോ അത്രയാണ്ടാണ്, സിംഗിൾ ഫേസ് 120 അത്രയാണ്ടാ വരിക. അതെന്തായാലും അടയ്ക്കണം, അതായത് മീറ്റർ ആ ഒരു ഇത് അടയ്ക്കേണ്ടി വരും. അല്ലാതെ ഞാൻ ചോദിക്കുന്നു, ഇപ്പം നോർമലി അല്ലാതെ എങ്ങനെയാണ് ഇതൊരു ചൂസ് ചെയ്യുന്നത്, ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യുന്നത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം, എനിക്കൊരു 2000 അല്ലെങ്കിൽ 3000 രൂപ ഒരു മാസം ബില്ല് വരുന്ന ഒരാളാണ്. അങ്ങനെ നോക്കി എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ എത്ര കിലോ വാട്ട് എന്നുള്ള എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് 3 കിലോ വാട്ട് ആണ് നമ്മളിപ്പോൾ ഒരു 3000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത്. 3000 to 4000 രൂപ വരെ ബില്ല് നമുക്ക് 3 കിലോ വാട്ട് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ബില്ല് സീറോ ആവും. മിനിമം മീറ്റർ റെന്റ് മാത്രം അടച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇപ്പം അവർക്ക് ഇതിൽ കൺസംപ്ഷൻ കുറവാണ്, അവർ വീടൊക്കെ പൂട്ടിയിട്ട് പോയാൽ അധികം വരുന്ന വൈദ്യുതിക്ക് KCB എന്നൊരു തുക പൈസ കിട്ടും, റിട്ടേൺ കിട്ടും. ഒരിക്കലും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വേസ്റ്റ് ആവില്ല. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവിടെ സുരേഷ് സാറിന് കഴിഞ്ഞ വർഷം 2000 രൂപ താഴെ കിട്ടിയെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ പല ഇത് പറഞ്ഞല്ലോ, സ്ലാബ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയ വീടാണ്, അത്യാവശ്യം കറണ്ട് കൺസംപ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, നമുക്ക് എത്രയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? അതായത് ഒരു 10,000 രൂപ റെന്റ് വരുന്ന വീട്ടിലോട്ടാണ് എത്ര KV എത്ര കിലോ വാട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും? 10,000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവർക്ക് നമുക്കൊരു 5 കിലോ വാട്ട് to 6 കിലോ വാട്ട് വരെ ഉള്ളു. 6 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 7 കിലോ വാട്ട്, ഡിപ്പെൻഡ്, നമുക്കൊരു ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടോ വരും. അത് മതിയാവും, അത് മതിയാവും. ഓക്കെ, ഇപ്പൊ അതിലൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു 3 കിലോ വാട്ട് മിനിമം ആ ചോദിക്കുന്നത്? ഈ 10,000 രൂപ ബൈമന്ത് ആണ്, 2 മാസം കൂടുമ്പോൾ 10,000 രൂപ ബില്ല് വരും. യെസ്, 2 മാസം കൂടുമ്പോഴാ ബൈമന്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് വരുന്നത് അല്ലേ? ഇനി അതിനകത്ത് അതായത് 3000 രൂപ എന്ന് പറയുന്നത് 2 മാസം കൂടുന്നത് വരുമ്പോൾ ആ ഒരു മാസം 1500 എന്ന് കണക്കാക്കാം. 1500 ഈ 2000 രൂപ വരെ, അതായത് 2000 രൂപ ഒരു മാസം വരുന്നവർക്ക് മതി. യെസ്, ഓക്കെ. ഇനി ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ 3 കിലോ വാട്ട് വെക്കുന്ന ഒരാൾക്ക് അത് എത്ര രൂപ നമുക്ക് അടക്കേണ്ടി വരും? അതായത് എത്ര രൂപ ഒരു മൊത്തം ഇൻസ്റ്റലേഷൻ ചാർജ്? ഏകദേശം 3 കിലോ വാട്ടിന് ഇപ്പോഴത്തെ നമ്മുടെ KCB സബ്സിഡി പ്രോഗ്രാം, അതിൽ നമുക്ക് സബ്സിഡി കഴിഞ്ഞ് കസ്റ്റമറിന്റെ കോൺട്രിബ്യൂഷൻ 133,117. സബ്സിഡി കഴിഞ്ഞിട്ട്? സബ്സിഡി കഴിഞ്ഞിട്ട് കസ്റ്റമർ സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് തന്നാൽ മതി, ബാക്കി സബ്സിഡി. സബ്സിഡി എത്രയാ വരിക? സബ്സിഡി ഏകദേശം 57,500 വരും. അത്രയും വരും അല്ലേ? ഓക്കെ, അത് കുറച്ചിട്ടുള്ളത് കൊടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് കിട്ടുകയല്ല ചെയ്യുന്നത്. പുതിയ സ്കീമുണ്ട്, MNRE ഒരു പുതിയ സ്കീം വരുന്നുണ്ട്, അതിൽ കസ്റ്റമർ ഫുൾ പേയ്മെന്റ് അടയ്ക്കണം. അത് കസ്റ്റമറിനൊരു ബേർഡനാണ്, എന്ന് വെച്ചാൽ അവർക്ക് സബ്സിഡി എപ്പോഴും കിട്ടും ഫുൾ പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ ഇത് റീഇംബേഴ്സ്മെന്റ് ആണ്. മെയിൻ്റെനൻസ് എങ്ങനെയാണ് ഇതിൻ്റെ? ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഇതിൽ ആകെ വരുന്നത് നമുക്ക് ഡസ്റ്റ്, പൊടിയെ കഴിക്കുക, അല്ലെങ്കിൽ കാക്ക കഷ്ടിച്ച് അങ്ങനെ പക്ഷികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു പീരീഡ് പറയാൻ പറ്റില്ല, ഇപ്പം മഴ സമയമാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരില്ല, വേനൽ സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും. നമുക്കറിയാൻ പറ്റും ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, നമുക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ മോണിറ്ററിംഗ് സിസ്റ്റം കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു എത്ര യൂണിറ്റ് ഒരു ദിവസം പ്രൊഡക്ഷൻ നടക്കുന്നു, ഡേ മന്ത്ലി നടക്കുന്ന പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഓരോ മിനിറ്റ് വിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽ മൊബൈൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ കുറയുമ്പോൾ കസ്റ്റമറിന് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പാനൽ ക്ലീൻ ചെയ്യാം, കൃത്യമായിട്ടുള്ള സംഗതി അറിയാൻ സാധിക്കും അല്ലേ? ഓക്കെ, ഇതിൽ തന്നെ പാനൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പേസ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തല്ലേ ചെയ്യുന്നത്? സൈറ്റ് ഫീസിബിലിറ്റി എടുക്കാൻ നമ്മുടെ എഞ്ചിനീയേഴ്സ് വന്ന് സൈറ്റ് ഫീസിബിൾ ആണോന്നുള്ള നോക്കും, ഷാഡോ ഫ്രീ ഏരിയ ആണോന്നുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, ഇതിനകത്ത് ഒരു കാര്യമോട് എനിക്ക് ചോദിക്കാനായിട്ട് രണ്ടൊരു സംശയമാണ്, എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. നമ്മൾ വേനൽ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് കറണ്ട് കിട്ടുന്നു, സ്വാഭാവികമായിട്ടും മതി. ഇത് മഴ സമയത്ത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ്? ആക്ച്വലി ഇത് നമ്മൾ പറയുന്നത് 1 കിലോ വാട്ടിൽ 4 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇവിടെയൊക്കെ വെക്കുന്ന ഇവർക്കൊക്കെ ഇപ്പോൾ 7 കിലോവാട്ട് വെച്ചെടുത്ത് 35 യൂണിറ്റിന് മുകളിൽ വരെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ആവറേജ് ആണ് 4 യൂണിറ്റ് വരുന്നത്. അത് മഴ സമയമാകുമ്പോൾ കുറച്ച് കുറയും, വേനൽ സമയമാകുമ്പോൾ കുറച്ച് കൂടും, എങ്കിലും ആവറേജ് 4 യൂണിറ്റിന് മുകളിൽ എന്തായാലും കസ്റ്റമറിന് പ്രൊഡക്ഷൻ കിട്ടും. ഏത് മഴ സമയത്താണെങ്കിലും ആ ഒരു ചെറിയ വേരിയേഷനേ വരുള്ളൂ. ഇത് സൂര്യൻ തന്നെ അതിനകത്തോട്ട്, ഇത് പ്രകാശമാണ് നമുക്ക് വേണ്ടത്, ലൈറ്റ് ആണ്, അത് വെയിൽ തന്നെ വേണമെന്നില്ല. അങ്ങനെയാണ്, ചൂട് കൂടുന്നതോറും പ്രൊഡക്ഷൻ കുറയും. ചൂട് ഇത് ചൂട് ഇലക്ട്രിസിറ്റിക്ക് ഒപ്പോസ് ആണല്ലോ. അതെ അതെ അതെ, ചൂട് കുറഞ്ഞിരിക്കുക, വെയിലുണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ട് കിട്ടും. ഇനി ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ 3-ന്റെ നമ്മൾ പറഞ്ഞു, 5 കിലോവാട്ട് എത്ര രൂപയാവും? 5 കിലോവാട്ട് 2.5 ലക്ഷം രൂപയോളം വരും. നമ്മൾ സ്ട്രക്ചർ ഉൾപ്പെടെ മൊത്തത്തിൽ ചെയ്ത് 2 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 2.5 ലക്ഷം രൂപ. ഇത് അവര് നമ്മുടെ സൈറ്റിൽ വന്ന് ഇത് എല്ലാം സഹിതം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ വിലയല്ലേ പറയുന്നത്? നോർമൽ ആയിട്ടുള്ള റൂഫ് ടോപ്പ് ചെയ്യുന്നതിന്റെ
അവിടുത്തെ ആള് നമ്മുടെ കൂടത്തിൽ ഇല്ല, സുരേഷ് സാർ ഇവിടെ ഇല്ല, ആള് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. പക്ഷേ അതേസമയം നമ്മുടെ തൊട്ടപ്പുറത്തെ സലാമക്ക നമ്മുടെ കൂടത്തിലുണ്ട്. സലാമക്കയുടെ നമുക്ക് ചോദിക്കാം, എങ്ങനെ എത്ര വർഷമായി ഇത് ഉപയോഗിച്ചിട്ട്? ഒരു വർഷമായിട്ട് ഇത് വെച്ചിരിക്കുന്ന ആളാണ് സലാമക്ക. നമസ്കാരം. ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ വെച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഇത് എന്താണ് ഇത് വെക്കാനായിട്ടുള്ള ഒരു ഒരു റീസൺ? എങ്ങനെ തീരുമാനിച്ചു ഇത് വെക്കാനായിട്ട്? ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തീരുമാനിച്ചു. റോയ് സാറിൻ്റെ തന്നെ ആദ്യം ഞാൻ ഈ സബ്സിഡി ഇല്ലാത്ത ഒരു കൊട്ടേഷനൊക്കെ വാങ്ങി. ഓക്കെ. എന്നിട്ട് പ്രൈസ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ചെയ്തു. ഓക്കെ. എന്നിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ കെ സി ഇവിടെ ഒരു ഇത് വന്നു. അപ്പോൾ വന്നപ്പോൾ അതിൽ സബ്സിഡി ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഓക്കെ. കാരണം ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് നല്ല ബില്ല് വരുന്നു. എത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് വെക്കുന്നതിന് മുമ്പ്? ഒരു 3,000-3,500 ഇതുണ്ടായിരുന്നു. അത്രയും വന്നിരുന്നു. ഞങ്ങൾ എ സി ഒന്നും ഇല്ല, വെറും ലൈറ്റും ഫാനും മാത്രമേ ഉള്ളൂ. ഇപ്പൊ എ സി വന്നു അല്ലേ? ഇപ്പൊ എ സി വന്നു. അപ്പൊ അതൊക്കെ ഇതെല്ലാം കവർ ചെയ്ത് വന്നു. ഇവിടെ ഇവരിത് വെച്ചിരിക്കുന്നത് കൊണ്ടാണോ ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ കാര്യം? ആ, ഇവരുടെ നിന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ റെഫറൻസ് കിട്ടി. റെഫറൻസ് കിട്ടി, നല്ല സർവീസ് ആണ്. ശരി, നല്ല ഇതാണ്. നമ്മൾ ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരും. നമ്മൾ പിന്നെ അടുത്താണല്ലോ, ആറ്റിങ്ങലാണല്ലോ, തൊട്ടടുത്ത് തന്നെ, ആറ്റിങ്ങൽ തന്നെയല്ലേ. നമുക്ക് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. തീർച്ചയായും തീർച്ചയായും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിത് എന്താ പറയുക, നമ്മൾ റെഫറൻസിലൂടെ വെച്ചു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആ സമയത്ത്, അതായത് ഇത് വെക്കുന്നതിന് മുന്നേ നമുക്ക് 3,000 ചില്ലറ രൂപ നമുക്ക് വന്നിരുന്നു, ഇലക്ട്രിസിറ്റി വന്നിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എ സി ബി ബില്ല് വരുമ്പോഴത്തേക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. വെച്ച് കഴിഞ്ഞപ്പോൾ എത്ര എത്ര കിലോ വാട്ടാണ് നമ്മൾ വെച്ചത്? 5 കിലോവാട്ടാണ് വെച്ചിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഞങ്ങൾ വന്ന ബില്ല് വരുന്നത് ഇപ്പോൾ മീറ്ററിൻ്റെ റെന്റ് മാത്രം 225 രൂപ, 3 ഫേസ് ആണ്. 3 ഫേസ് ആയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടും 225 രൂപയുടെ ബില്ല് വന്നു. എത്ര മാസമായി ഇപ്പം വെച്ചിട്ട്? ഇപ്പോൾ വെച്ചിട്ട് 3 മാസം. 3 മാസം ഈ ഒരു റെന്റ് മാത്രമേ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ. അതിൻ്റെ കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേയ്മെന്റ് വരാറാവുന്നേ ഉള്ളു അല്ലേ? ഇയർലിയേ വരൂ. അതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 100-200 കിലോവാട്ട് കൊടുത്തു. കൊടുത്തു. ഓക്കെ. ഇത് ഇയർലി എന്ന് പറയുമ്പോൾ ഏത് മാസമാണ് റീഇംബേഴ്സ് ചെയ്യുന്നത്? ഓക്കെ. അതാണ് നമ്മൾ ഇദ്ദേഹം പറഞ്ഞത് ഒരു 6,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞല്ലേ. ഓക്കെ. മന്ത്ലി നമ്മൾ ഉപയോഗിക്കാത്തത് അങ്ങോട്ട് പോയിട്ട് കിട്ടും. ഇത് ഞാൻ എൻ്റെ ഒരു ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഇത് കാണുമ്പോൾ ഉള്ള സംശയം ചോദിച്ചോടെ, ഇത് ആദ്യം വെക്കുമ്പോഴേ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് ശരിക്കും പറഞ്ഞാൽ 0 എന്ന് തന്നെ പറയണം. കാര്യം റെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ടാക്സ് ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതാണ്. എല്ലാത്തിനും ടാക്സ്, ജി എസ് ടി, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് 0 ആകുമെന്ന് വിശ്വസിച്ചിരുന്നു? ഇല്ല. അത് നമുക്ക് സാധാരണഗതിയിലൊരു സാധാരണക്കാരന്റെ ഫീലാണ്. ഇതിപ്പോ 7 കിലോവാട്ട് ഈ വെച്ചിരിക്കുന്നു, ഇദ്ദേഹം 5 കിലോവാട്ട് വെച്ചിരിക്കുന്നു. അപ്ഗ്രേഡ് ചെയ്യാവോ? നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതേ സബ്സിഡി തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല? അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സബ്സിഡി ആദ്യമായി എടുക്കുമ്പോഴേ നമുക്ക് ലഭിക്കത്തുള്ളൂ അല്ലേ. ഓക്കെ. ഇനി ഞാൻ ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എനിക്കറിയാം. അതായത് ഒരു സാധാരണക്കാരൻ എപ്പോഴും ഞാൻ ചോദിച്ച റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യം ഇത് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടാതെ ഒരു കാരണവശാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? എനിക്കറിയാം ചേട്ടൻ അന്നേരം വിശ്വസിച്ചിരുന്നില്ല, എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. വേറെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ ഇവരും വെൻഡേഴ്സും അവരൊന്നും ചെയ്യുമെന്നറിയില്ല. ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അപ്പൊ അവര് വന്ന് സൈറ്റ് വന്ന് കണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളവിടെ ഈ ഷിംഗിൾസ് ഒക്കെ ഇട്ടുണ്ട്, ഭയങ്കര കൊളോണിയൽസ് അല്ലേ, റൂഫില്ല, അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് അവര് റിജക്ട് ചെയ്തില്ല. അവര് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ അവർ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ റോയ് സാറിനെ അപ്പൊ എന്തായാലും സലാമക്ക, നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സമയം തന്നേനെ. ഇപ്പോ റോജേടാ, നമ്മുടെ യഥാർത്ഥത്തില് ഒരു ഒരു പ്രൊഡക്റ്റ് പൂർണ്ണമാവുന്നത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ കൂടെ കാണിക്കുമ്പോഴത്തേക്കാണ്. നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ വരും. ഇനി നമ്മൾ എവിടെയൊക്കെ സർവീസ്, എവിടെയൊക്കെ നെറ്റ്വർക്ക്, എവിടെയൊക്കെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ ഓൾ കേരള പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. എസിയുടെ പ്രോഗ്രാം ഓൾ കേരള ഉണ്ട്. നമുക്ക് എറണാകുളത്ത് ഓഫീസ് ഉണ്ട്, റീജിയണൽ ഓഫീസ്. ട്രിവാൻഡ്രം, എറണാകുളമാണ് ഓഫീസ് ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഡീലർ ത്രൂ നമ്മൾ ഫ്രാഞ്ചൈസി വഴി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റാഫുകളും ഉണ്ട് മിക്കവാറും ഒക്കെ ഡിസ്ട്രിക്റ്റിൽ. നമുക്ക് സ്റ്റാഫ് കേരളത്തിൽ എവിടെയും ചെയ്തു നമുക്ക് ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് കേരളം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയുള്ളവർക്കും വിളിക്കാം. തമിഴ്നാടും കർണാടക എല്ലാം നമ്മൾ പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഏത് ആൾക്കാർക്കും നമ്മുടെ പ്രോജക്ട് ചെയ്യാനായിട്ട് വിളിക്കാം. യെസ്.
അപ്പോൾ അതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഇവരുടെ ബാക്കിയുള്ള നമ്മുടെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പറഞ്ഞതുപോലെ ഇൻസ്റ്റലേഷൻ വീഡിയോ പുറകെ നമ്മുടെ വീടിൻ്റെ അവിടെ ചെയ്യുന്ന സമയത്ത് വരും. റവിചേട്ടാ, ഇങ്ങനൊരു അവസരം തന്നതിന്, ഇങ്ങനൊരു പ്രൊജക്റ്റ് തന്നതിന് താങ്ക് യു. താങ്ക് യു സോ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എപ്പോഴും പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കാണ് യഥാർത്ഥ സംഗതി മനസ്സിലാകുന്നത്. ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോഴേക്കും അതിനകത്ത് അദ്ദേഹം 3 മാസമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആദ്യം ഞാൻ അദ്ദേഹത്തോട് വളരെ മനഃപൂർവ്വമായിട്ട് ചോദിച്ചാണ് നിങ്ങൾ ആദ്യം ഇത് സംശയിച്ചിരുന്നു എന്നുള്ളത്. ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫോളോ അപ്പ് വീഡിയോയും ഫോളോ അപ്പ് വീഡിയോ ഒരെണ്ണം മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ കൂടെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്റീരിയർ.